റങ്ങണ്ടത് ഈ കാണാണ് വീട് ഇതാണ് വീട് ആ കൊളാണ് ചുറ്റുപാടൊക്കെ ഒന്ന് ശരിക്കും നോക്കി വീട് എത്ര സെൻറ്റിലാണ് വീടി ഇതിപ്പോ ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിനകത്താണ് പന്ത്രണ്ട് സെൻറ്റിലാണ് വീടിക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് ഇത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് തെങ്ങ് എത്ര തെങ്ങ് മൂന്ന് തെങ്ങ് എത്ര നാളുകാരെ കിട്ടും നാളികരം അല്ല താനെന്താ വീടും പറമ്പോൾ എല്ലാം കൂടി മേടിക്കാൻ വന്നതാണ്

ഈ പെണ്ണിന്റെ അച്ഛനുള്ളതെല്ലാം പെണ്ണിനുള്ളതാണോ പിന്നെ പെണ്ണിന്റെ അച്ഛനുള്ളതെല്ലാം എല്ലാം പെണ്ണിനുണ്ട് ഈ കൊളസ്ട്രോൾ ഷുഗർ അല്ലേ വെച്ച് പെണ്ണിന്റെ പേരിൽ എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ അത് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരും അതെല്ലാം ചുമരിലും അവിടെ കിട്ടി എന്തൊക്കെ വൃത്തികേടെ എഴുതി വെച്ചേക്കണെന്നറിയാം സംഭവം ഫാമിലിയെ പറ്റി പറയുമ്പോൾ എന്റെ മോനും ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വിശ്വസിക്കരുത് അവന്റെ പേരിൽ ഇതുപോലെ പിടിച്ചെന്നോ പീഡനത്തിൽ പെട്ടെന്നോ കഞ്ചാവ് വലിച്ചെന്നോ ബലങ് വെച്ച് ടി വി കാണിക്കണൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും വിശ്വസിക്കരുത് പറഞ്ഞാൽ നിങ്ങള് രണ്ടുപേരും പിന്നെ ഇവിടെ ആളുണ്ട് ഇവിടെ ഒന്ന് വിളിച്ചു ആ ഇതാണ് മണ്ണുണ്ട് പെണ്ണിന്റെ അച്ഛനാണ് അതെ അതെ നിങ്ങള് വരും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾ വരൂല്ലെന്ന് കരുതി ഞാനെടുത്താൽ പക്ഷെ ലെഡു ഇവിടെ പോയിട്ടുണ്ട് നോക്കിക്കൊണ്ടിരിക്കു ഞാൻ ആയിക്കോട്ടെ അവര് വളച്ചു കെട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കിടക്കാല്ലോ താങ്കള് പെണ്ണിന് എന്ത് കൊടുക്കും ഇരിക്കുള്ളതെല്ലാം പെണ്ണിന് കൊടുക്കും പിന്നെ അത് മാത്രല്ല ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാം കൊടുക്കും പച്ചനെ കൊടുക്കുന്ന ആരെയല്ലേ ചോദിച്ചത് ഇവിടെ സാമ്പത്തികം എന്തു കൊടുക്കും വേറെ കൊണ്ടും പറയുന്നതല്ല പത്ത് തലമുറക്ക് ഇരുന്ന് തിന്നാനുള്ള സംഭവം ഒക്കെ ഇവിടെ ഉണ്ട് സ്വഭാവ സവിശേഷത എന്റെ വീട്ടിൽ പിന്നെ ഞാൻ എന്റെ മോളായത് കൊണ്ട് പറയല്ല അവള് ഒരു വര വരച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് കിടക്കില്ല പക്ഷെ ഞാൻ പറയത്തില്ല കേട്ടോ

ഇതാണ് പെൺകുട്ടി പല്ല് കുറച്ച് പൊങ്ങിയിട്ടുണ്ടല്ലോ അത് ഈ ഫോണിന്റെ നേരിട്ട് കൊഴപ്പൊന്നുമില്ല കേട്ടോ നല്ല ചെറുക്കൻ്റെ കാര്യത്തിലും ചെറിയൊരു കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞാലോ ചെക്കൻ്റെ ജോലി എന്ന് പറഞ്ഞു അവനും ആ ലീവ് കിട്ടിയില്ലോ അല്ല പേടിക്കണ്ട അവന്റെ ഫോട്ടോ വാട്സപ്പിലേക്ക് കേട്ടോ എന്റെ വാർത്തും ഇങ്ങോട്ടും പിന്നെ ഒരു കാര്യം നമ്മള് പറഞ്ഞു പെണ്ണിഞ്ക്കരും പോവുമോ അതെ അതെ നമ്മൾ കാരണവന്മാർ തീരുമാനിക്കുന്നതാണല്ലോ നമുക്ക് ഇവർക്ക് ആ ഫോട്ടോ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ സംഭവങ്ങളൊക്കെ ക്ലിയർ അപ്പൊ പിന്നെ ഒരു കാര്യം അത് നമ്മളിപ്പോൾ നടത്തുന്നെങ്കിൽ നമ്മുടെ അച്ഛനെ വിവരം അറിയിക്കണല്ലോ അല്ല അതെ അച്ഛനോട് ഞാൻ ചോദിച്ചായിരുന്നു അച്ഛൻ പറഞ്ഞിട്ട് ഈ മാസം ഇരുപത്തി ആറാം തീയതി മനസമ്മതം നടത്തിക്കോ വിളിച്ചു കൊല്ലിക്കോണ്ട് ഇതിന്റെ അതല്ലേ നമ്മുടെ പള്ളിയിലെ അച്ഛനെ നമുക്ക് ഈ മാസം ഇരുപത്തി ആറാം തീയതി മനസമ്മതം നമ്മുടെ മനസ്സമ്മതത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള രണ്ടു കൂട്ടരെയും പ്രതാവിന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈശോട്ടെ ആയിക്കോട്ടെ ചെറുക്കൻ്റെ പെണ്ണിന്റെ വീട്ടുകാരും ചേർന്ന് നിൽക്കുക തെക്കേക്കുടിയിൽ തോമസിന്റെ മകൻ വന്നിട്ടുണ്ട് തോമസിന്റെ മകൻ അച്ഛനാ വന്നിരിക്കുന്നത് അച്ഛൻ തോമസിന് വരാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ തോമസ് അവിടെ പോയി തോമസ് എന്തെന്നാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞില്ലേ അവൻ ലീവ് കിട്ടിയില്ല അച്ഛാ മനസമ്മതത്തിൽ വരാനായിട്ട് അപ്പൊ പിന്നെ ചെറുക്കനില്ലാതെ എങ്ങനെ വിളിച്ചു അല്ലല്ലേ നടത്തും സാരമില്ലാ അവനിപ്പോ ലൈനിലുണ്ട് ഓ അവൻ ലൈനിലുണ്ട് അപ്പൊ അച്ഛനീ മൊബൈൽ വഴി ഒന്നും മനസമ്മതം വിളിച്ചു അവൻ ലൈനിലുണ്ട് ഓനെ അപ്പച്ചനടാ എങ്കിൽ ജൂലിയിലെ പെണ്ണിനെ വിളിച്ചോളൂ

ആ ജൂലിയെ കല്യാണം കഴിക്കാൻ തോമസേ ഹലോ 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 ആ നിനക്ക് സമ്മതമാണോ സമ്മതമാണ് 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 അവന് സമ്മതമാണ് അപ്പൊ രണ്ടുപേരും സമ്മതിച്ച സ്ഥിതിക്ക് അവന സമ്മതം ഓക്കെ സ്ഥിതിക്ക് നമുക്കിത് കല്യാണം ോട് ഒരു കാര്യം ഈ കല്യാണത്തിനെ കുറിച്ച് അച്ഛന്റെ കാഴ്ചപ്പാടും കാഴ്ച അല്പം കുറവാണ് കിടന്ന് പാടുപടണത്യാല്ല ഇരുപത്തി ആറാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും കളിയുള്ളത് എനിക്ക് അത് കാണണം അച്ഛൻ അപ്പൊ എന്റെ അനുഗ്രഹം വേണ്ടേ അനുഗ്രഹിച്ചതി അപ്പൊ അടുത്ത മാസം അങ്ങനെ മൊബൈൽ ഫോണിലൂടെ ആദ്യമായിട്ട് കല്യാണം നിശ്ചയിച്ച് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ഛൻ ഞാനായിരിക്കും വാട്ടെ അച്ഛൻ തന്റെ കാര്യം